അണിഞ്ഞിടുമോ പാനപാത്രം അകന്നിടുവാൻ പിതാവേ നീ തനിഞ്ഞിടുമോ ഗത്സേമിൽ പ്രാർത്ഥന ഗീതമായി പിതാവേ നീ തനിഞ്ഞിടുമോ പിതാവേ നീ തനിഞ്ഞിടുമോ പാനപാത്രം അകന്നിടുവാൻ പിതാവേ നീ കനിഞ്ഞിടുമോ ഗത്സേമിൽ പ്രാർത്ഥന ഗീതമായി പിതാവേ നീ കനിഞ്ഞിടുമോ മാനവർക്കായി മണ്ണിൽ ജാതനായി അങ്ങ് സ്വർഗീയ ചൈതന്യം പകർന്നു നൽകിയിടുവാൻ മാനവർക്കായി മണ്ണിൽ ജാതനായി അങ്ങ് സ്വർഗീയ ചൈതന്യം പകർന്നു നൽകിയിടുവാൻ ദൈവപുത്രൻ നീ ജീവനാഥൻ സംരക്ഷകൻ നീ നല്ലിടയൻ പിതാവേ നീ കനിഞ്ഞിടുമോ രക്ഷാമാർഗം തുറന്നിടണേ ദേവ വലതുഭാഗം പുൽകാൻ വരമേകണേ രക്ഷാമാർഗം തുറന്നിടണേ ദേവ വലതുഭാഗം പുൽകാൻ വരമേകണേ ജീവനായ വസിക്കണമേ വചനങ്ങളാൽ എന്നെ നിറയ്ക്കണമേ പിതാവേ നീ കനിഞ്ഞിടുമോ ഈ പാനപാത്രം അകന്നിടുവാൻ പിതാവേ നീ കനിഞ്ഞിടുമോ ഗത്സേമിൽ പ്രാർത്ഥന ഗീതമായി പിതാവേ കുരിശിൽ ബലിയായി തീർന്ന സുതനെ നൽകിയ സ്വർഗതാതാ ഞങ്ങളർപ്പിക്കുമീ കാഴ്ചദ്രവ്യങ്ങൾ തിരുനീണ മാംസമായി മാറ്റേണമേ വൻമരക്കുരിശിൽ ബലിയായി തീർന്ന സുതനെ നൽകി
സ്വർഗതാതാ ഞങ്ങൾ അർപ്പിക്കുമീ കാഴ്ചദ്രവ്യങ്ങൾ തിരുനീണ മാംസമായി മാറ്റേണമേ. ർപ്പിച്ച ഉത്തമ കാഴ്ചയിൽ പ്രീതനായി തീർന്നൊരു സർവശക്ത ആവേലർപ്പിച്ച ഉത്തമ കാഴ്ചയിൽ പ്രീതനായി തീർന്നൊരു സർവശക്ത കൊള്ളുന്ന കണ്ണീരു സ്വീകരിച്ചാശ്വാസം ഏകിടേണേ സ്വീകരിക്കൂ നാഥാ സ്വീകരിക്കൂ ഈ ദാസരെ നീ അനുഗ്രഹിക്കൂ. കിടങ്ങൂർ യൂദാപുരം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യൂദാസ്ലീഹയുടെ തിരുനാൾ 25, 26, 27 തീയതികളിൽ നടക്കും. പ്രധാന തിരുനാൾ ദിനത്തിൽ 100,000 പേർക്ക് നേർച്ചസദ്യ നൽകുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി വികാരി ഫാദർ സെബാസ്റ്റ്യൻ കറുകപ്പള്ളി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അങ്കമാലി കിടങ്ങൂർ യൂദാപുരം തീർത്ഥാടന കേന്ദ്രത്തിൽ വിശുദ്ധ യൂദാസ്ലീഹയുടെ തിരുനാൾ 25, 26 തീയതികളിൽ നടക്കും. പ്രധാന തിരുനാൾ ദിനത്തിൽ 100,000 പേർക്ക് നേർച്ചസദ്യ നൽകുന്നതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി വികാരി ഫാദർ സെബാസ്റ്റ്യൻ കറുകപ്പള്ളി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിശുദ്ധ യൂദാസ്ലീഹായുടെ തീർത്ഥാടന കേന്ദ്രമായ സെന്റ് ജൂഡ് ഷ്രൈനിലെ തിരുനാൾ ദിവസങ്ങൾ ഒക്ടോബർ മാസം 25, 26, 27 തീയതികളിലാണ്. 25 തീയതി വൈകുന്നേരം 4 മണിക്ക് അഭിവന്യ ഫ്രാൻസിസ് കല്ലറക്കൽ പിതാവിന്റെ നേതൃത്വത്തിൽ ദ്വീപലി, അതിനു മുമ്പായി തിരുനാൾ കൊടികയറ്റം ആരംഭിക്കുന്നത് കൊടിമരം ആശീർവാദത്തോടുകൂടിയാണ്. അതേ തുടർന്ന് സാഘോഷമായ വിശുദ്ധ യൂദാസ്ലീഹായുടെ രൂപം വഹിച്ചുകൊണ്ടുള്ള പട്ടണ പ്രദക്ഷിണം ഉണ്ടായിരിക്കുന്നതാണ്. പിറ്റേ ദിവസം 26 തീയതിയും ഇതുപോലെ തന്നെ വരാപ്പുഴ അതിരൂപതയുടെ ചാൻസലർ ദ്വീപലിക്കും ആത്മീയ നേതൃത്വം നൽകും. വചനപ്രഘോഷണവും അതോടൊപ്പം തന്നെ പ്രദക്ഷിണവും അന്ന് ദിവസം നടത്തപ്പെടുന്നു. വൈകുന്നേരം ആഘോഷകരമായ ഒരു തീർത്ഥാടനമാണ് അന്നത്തെ ദിവസം ജനങ്ങളുമായി ഒരുമിച്ച് നടത്തപ്പെടുന്നത്. 27 തീയതിയാണ് ഊട്ട് നേർച്ച തിരുനാൾ ദിവസം. ഊട്ട് നേർച്ച തിരുനാൾ ദിവസം രാവിലെ 6 മുതൽ ആരംഭിക്കുന്ന ആത്മീയ ശുശ്രൂഷകൾ വൈകുന്നേരം രാത്രി 10 മണി വരെ നീളുന്നതാണ്. ഓരോ മണിക്കൂറും ഇടവിട്ട് ആത്മീയ ശുശ്രൂഷകൾ ഇവിടെ വന്നു ചേരുന്ന എല്ലാവർക്കും അതിനുള്ള സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശുശ്രൂഷകൾക്ക് പദ്ധതി നാം ഒരുക്കി കഴിഞ്ഞു. അന്നത്തെ ദിവസം 10 മണിക്ക് അഭിവന്യ പിതാവ് വരാപ്പുഴ അതിരൂപത അധ്യക്ഷൻ ജോസഫ് കണത്തിപ്പറമ്പിൽ പിതാവ് കപ്പേട ആശീർവദിച്ചുകൊണ്ടും അതേ തുടർന്ന് കൂട്ടു നേർച്ച ആശീർവദിച്ചുകൊണ്ടും കർമ്മങ്ങൾ ആരംഭിക്കുന്നു. അതേ തുടർന്ന് സാഘോഷമായ ദിവ്യബലി അഭിവന്യ പിതാവിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുകയും ചെയ്യുന്നു. തിരുനാൾ ദിവ്യബലി അന്നത്തെ 10:30 ദിവ്യബലിയാണ്. സ്വർഗതാതാ ഞങ്ങളർപ്പിക്കുമീ കാഴ്ചദ്രവ്യങ്ങൾ തിരുനീണ മാംസമായി മാറ്റേണമേ. പകലാക്കി നമ്മുടെ ടീമംഗങ്ങൾ കൊടികെട്ടൽ കർമ്മത്തിലാണ് റോഡിൽ. ഹലോ.
ബാലന്റെ കൈയിലെ അപ്പവും മത്സ്യവും വാഴ്ത്തി പകുത്ത ദൈവപുത്ര ബാലന്റെ കൈയിലെ അപ്പവും മത്സ്യവും വാഴ്ത്തി പകുത്ത ദൈവപുത്ര ഈ ചെറു ജീവിതം താഴ്മയായേകുന്നു മുറിവേറ്റ നിൻ കയ്യിൽ സ്വീകരിക്കൂ സ്വീകരിക്കൂ നാഥ സ്വീകരിക്കൂ ഈ ദാസരെ നീ അനുഗ്രഹിക്കൂ വന്മരക്കൂ 25-ാം തീയതി കൊടി കയറുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഈശോയുടെ മുഖവും സ്വഭാവമുള്ള ആളായിട്ടൊന്ന് രൂപാന്തരപ്പെട്ട് വേണം വരാൻ. ചില ആൾക്കാർ പറയും 27-ാം തീയതി കഴിയുമ്പോൾ അതും കൂടെ ഒരു പോകും. ഈ ദാസരെ നീ അനുഗ്രഹിക്കൂ വന്മരക്കുരിശിൽ ബലിയായി തീർന്ന സുധനെ നൽകിയ സ്വർഗതാത ഞങ്ങളർപ്പിക്കുമേ കാഴ്ച ദ്രവ്യങ്ങൾ തിരുനീണ മാംസമായി മാറ്റേണമേ വന്മരക്കുരിശിൽ ബലിയായി തീർന്ന സുധനെ നൽകിയ സ്വർഗതാത അധികം ഏരിയയില്ല. അപ്പൊ അവിടെ